ഇല്ല ഒരിക്കലും കലാമണ്ഡലം രാജശ്രീയും സുഷമയും ഒരുപോലെയല്ല ശരിക്കും പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് കലാമണ്ഡലം രാജശ്രീയും സുഷമയും പിന്നെ അവർക്കൊരു കാണുമ്പോൾ ഒരു അപ്പിയറൻസ് വൈസ് മാത്രമാണ് സുഷമയും കലാമണ്ഡലം രാജശ്രീയും ഒരേപോലെ നമുക്ക് തോന്നുന്നത് ഇപ്പം ഡയമണ്ട് നെക്ലേസ് കാണുകയാണെങ്കിൽ അവൾ ഭയങ്കര ഇന്നസെൻ്റ് ആണ് ഒരു മണ്ടി അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ പൊട്ടത്തരമുള്ള പുറം ലോകം അങ്ങനെ കാണാത്ത ഒരു കുട്ടിയാണ് ആ ഒരു എന്താണ് ഹസ്ബൻഡിനെ മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ സുഷമയിലേക്ക് വരുമ്പോൾ അവൾ ഇന്നസെൻ്റ് ആണെങ്കിൽ പോലും അവൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കലും കലാമണ്ഡലം രാജശ്രീയുടെ കൂട്ടുള്ള പെർഫോമൻസ് അല്ല സുഷമയുടെ ഒരു ഒരു സിനിമയുടെ പകുതി കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരു രാജശ്രീ ടൈപ്പ് ആക്ടിങ് അല്ല സുഷമ ചെയ്തിരിക്കുന്നത് അവൾക്ക് ജീവിത സാഹചര്യത്തിൽ നേരിടാനായിട്ടൊരു സീരിയസ് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അതിനെ ഭയങ്കര ബോൾഡായിട്ട് അവൾ നോക്കി എങ്ങനെ ഇതിനെ എന്താണ് ഒരു പ്രശ്നവും വരാണ്ട് ഇതിനോട് പ്രതികരിക്കുകയും വേണം എന്നാലൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതി ചെയ്യുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് അത് ശരിക്കും ഭയങ്കര എന്താണ് നമ്മൾക്കൊരിക്കലും ഓവറായി പോയി അല്ലെങ്കിൽ ഒരു മെലോഡ്രാമ ടൈപ്പ് ആയി പോയി എന്ന് തോന്നാത്ത രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും എനിക്ക് തോന്നുന്നു കലാമണ്ഡലം രാജശ്രീ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ചിരി ഉണ്ടാക്കണം എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സുഷമ ഒരിക്കലും ചിരി ഉണ്ടാകരുത് അവരുടെ ഉള്ളിൽ തട്ടണം എന്ന് ഫീലോടുകൂടി ചെയ്ത മൂവിയാണ് സോ രണ്ടും കമ്പാരിറ്റീവ്ലി ഭയങ്കര വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ഒരിക്കലും എന്താണ് വെറുതെ നമുക്ക് ചെന്ന് ഒട്ടും ആലോചിക്കാതെ നമുക്കൊരിക്കലും ഈ രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിയില്ല ലാൽജോ സാറിൻ്റെ ഫസ്റ്റ് മൂവി ലാജു സാറാണ് എൻ്റെ ഫസ്റ്റ് മൂവിയിലെ ഡയറക്ടർ സാറിൻ്റെ മൂവിയിലേക്ക് ഞാൻ വന്നത് സാർ തന്നെ ജഡ്ജായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ വഴിയാണ് അതിൽ വിന്നറായിരുന്നു അങ്ങനെയാണ് ഞാൻ സാറിന് എന്നെ പരിചയമാകുന്നതും ഞാൻ സാറിൻ്റെ മൂവിയിലെ നായികയാകുന്നതും ശരിക്കും ഒരു അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ലാൽജു സാറ് കൊണ്ടുവന്ന അല്ലെങ്കിൽ സാർ ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ച കുറച്ച് നായികമാരിൽ നമ്മളെപ്പോഴും ലാജോസിൻ്റെ നായകന്മാരെന്ന് പറയുന്ന ഒരു ലേബലാണ് സോ ആ ലേബലിൽ അറിയപ്പെടാൻ കഴിഞ്ഞത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു ശരിക്കും ആ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് പേര് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നമ്മളറിയാണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ എനിക്ക് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ലാൽജോ സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ലാൽജോ സാറിൻ്റെ മൂവിയിൽ അഭിനയിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെന്നെ അറിയുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ ശരിക്കും ഒരു ദൈവാധീനമായിട്ടാണത് കാണുന്നത് സാറിനെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും ലാൽ സാറിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ് സാറ് മാത്രമല്ല ആ ഒരു ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒരു പുതിയ കുട്ടി എന്നുള്ള രീതിയിലൊരു പരിഗണന തന്നിട്ടുണ്ട് എല്ലാവരെക്കാട്ടിലും കൂടുതൽ ലാൽ സാറ് സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു മറ്റ് സിനിമകളിൽ ഒരു പക്ഷേ പേടി കൂടാതെ ഞാൻ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റോട് കൂടി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ലാൽ സാറിൻ്റെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഇതിഹാസ എന്ന് പറയുന്നൊരു മൂവി പറയുന്നത് പോലെ ഡയമണ്ട് നെക്ലേസിന് ശേഷം ഞാൻ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട് മൂന്നാല് മൂവീസ് ചെയ്തെങ്കിൽ പോലും ഒരു നാടൻ കുട്ടി എന്നൊരു ഇമേജ് ആൾക്കാർക്ക് എന്നെ കാണുമ്പോഴും എന്നിലും കിടന്നിരുന്ന ഒരു ഇമേജാണത് സോ എനിക്ക് തോന്നുന്നു അത് ഒരു ഇതിഹാസ എന്ന് പറയുന്ന മൂവിയോട് കൂടിയാണ് ഓക്കെ ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കൂടി ചെയ്യാൻ വലിയ കുഴപ്പമില്ലാണ്ട് കഴിയും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും ഇഷ്ടമാണ് എന്ന് എനിക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞത് ഇതിഹാസ കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരിക്കലും ഡയമണ്ട് നെക്ലേസിൽ അല്ലെങ്കിൽ നാടൻ ക്യാരക്ടറിന് മാത്രമായിട്ട് ആൾക്കാർ കാണുന്നില്ല ഇതിഹാസ ഓക്കെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികളിൽ ഒരാളായിട്ട് എന്നെ അറിയപ്പെടുന്നുണ്ട് അപ്പം അതിനുശേഷമാണെങ്കിൽ പോലും പിന്നീട് കുറേ ഇതിഹാസയ്ക്ക് ശേഷം വന്നിട്ടുള്ളത് ഒരുപാട് അങ്ങനത്തെ മൂവീസാണ് കരാട്ടെ അല്ലെങ്കിൽ ഫൈറ്റ് പക്ഷെ അതൊന്നും ഞാൻ ചൂസ് ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് സോ അതുകൊണ്ട് അങ്ങനത്തെ മൂവീസ് പിന്നീട് സെലക്ട് ചെയ്തില്ല പക്ഷേ എങ്കിൽ പോലും കഥയിലും അങ്ങനത്തെ പെർഫോമൻസിലും എന്തെങ്കിലും വ്യത്യസ്തതയോടുകൂടി ഇനിയും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും ദിലീപേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് റിയലി എന്താ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു വരുന്ന മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ നായകന്മാരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതാണ് ദിലീപേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല അങ്ങനെ പക്ഷേ എങ്കിലും ദൈവഭാഗ്യം കാരണം അങ്ങനെ കിട്ടി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതലായിട്ട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇപ്പോൾ ദിലീപേട്ടൻ എന്ന നടൻ മാത്രമല്ല അത്രയൊരു സീനിയർ ആയിട്ടുള്ള ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര നല്ല കാര്യമാണ് കാരണം ഒരു സീനിലും അവരൊന്നും ഒരു പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഒരു സീൻ കിട്ടിയാൽ നമ്മുടെ പോർഷൻസ് മാത്രം നോക്കും പക്ഷെ ഒരിക്കലും ദിലീപേട്ടനൊന്നും അങ്ങനെയല്ല ദിലീപേട്ടനൊക്കെ ഒരു സീൻ കിട്ടിയാൽ നമ്മളെ കൂടി വിളിച്ച് നമ്മളതെങ്ങനെയാണ് പറയുക നമ്മളെന്തൊക്കെ ആയിരിക്കും ചെയ്യുക എങ്ങനെയായിരിക്കും മോഡുലേഷൻ എന്നുള്ളത് ശ്രദ്ധിച്ച്
മാറ്റി ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു തന്ന് നിൽക്കുന്ന ഒരു ആളാണ്. സോ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇപ്പം ദിലീപേട്ട മാത്രമല്ല, കെ പി എസ് ലളിത ചേച്ചി ആണെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് സാറ് പറഞ്ഞതുപോലെ ഭരതൻ സാറിൻ്റെ മകൻ എന്നൊരു എന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുള്ളിയോടത്തൊരു വലിയ വലിയൊരു ബഹുമാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറാണെങ്കിലും നമ്മൾക്ക് ഒരു സീൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നമ്മളേത് രീതിയിൽ ചെയ്യുന്നതാണോ കോൺഫിഡൻറ്റ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസിനകത്ത് നിന്ന് വർക്ക് ചെയ്യാൻ ഒരു ഫ്രീഡം സാർ തന്നിരുന്നു. ഒരിക്കലും ഇത് അങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഒരു സീൻ കൊണ്ട് അവരെന്താണ് അതിൻ്റെ റിസൾട്ട് അവർക്ക് വേണ്ടത് എന്നവർ പറയുമെങ്കിൽ പോലും നമ്മൾക്കൊരു നമ്മുടേതായ ഒരു സ്പേസ് സാറ് തന്നിരുന്നു. അത് ശരിക്കും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സ്പേസിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്കൊരു സീൻ കിട്ടുമ്പോൾ ഒരു കുറച്ച് ഇംപ്രവൈസേഷൻ ചെയ്തിട്ട് ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുന്ന ഒരു നല്ലൊരു ഫ്രീഡം സാറുമായിട്ടുണ്ടായിരുന്നു. തികച്ചും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചന്ദ്രേട്ടൻ എവിടെയാണ്.